ജോഷുവ 19 അധ്യായം. ശിമയോൻ രണ്ടാമത്തെ നറുക്കം. ശിമയോൻ ഗോത്രത്തിലെ കുടുംബങ്ങൾക്ക് വീണു. യൂദാ ഗോത്രത്തിന്റെ അതിർത്തിക്കുള്ളിലായിരുന്നു അവരുടെ ഓഹരി. അവർക്ക് ലഭിച്ച പ്രദേശങ്ങൾ ഇവയാണ്: ബെർഷബ, ഷേബ, മൊളാദ, ഹാസർ, ഷൂവാൽ, ബാല, എസെ, എത്ലോലാദ്, പദൂൽ, ഹോർമ, സിഗ്ലാഖ്, ബദ്മ കബോദ്, ഹാസർ സൂസ, ബദ്ലബോവാദ്, ഷരൂഹൻ എന്നീ 13 പട്ടണങ്ങളും അവയുടെ ഗ്രാമങ്ങളും, ഐൻ, റിമോൺ, എത്തർ, ആഷാൻ എന്നീ 4 പട്ടണങ്ങളും അവയുടെ ഗ്രാമങ്ങളും, ബാലാക്ബേർ നഗബിലെ റാമ വരെയുള്ള ഈ പട്ടണങ്ങളും അവയുടെ ചുറ്റുമുള്ള ഗ്രാമങ്ങളും ഇതിൽ ഉൾപ്പെടുന്നു. ശിമയോൻ ഗോത്രത്തിന് കുടുംബക്രമമനുസരിച്ച് ലഭിച്ച അവകാശമാണിത്. ശിമയോൻ ഗോത്രത്തിന്റെ അവകാശം യൂദായുടെ ദേശത്തെ ഒരു ഭാഗമായിരുന്നു. യൂദാ ഗോത്രത്തിന്റെ ഓഹരി വളരെ വലുതായിരുന്നതിനാലാണ് അവരുടെ അതിർത്തിക്കുള്ളിൽ ശിമയോൻ ഗോത്രത്തിന് അവകാശം ലഭിച്ചത്. സെബലൂൺ. സെബലൂൺ ഗോത്രത്തിലെ കുടുംബങ്ങൾക്ക് 3-ാമത്തെ നറുക്കു വീണു. അവരുടെ അതിർത്തി സാരത് വരെ നീണ്ടു കിടക്കുന്നു. അവിടെ നിന്ന് അത് പടിഞ്ഞാറോട്ട് നീങ്ങി മാറയാനിൽ എത്തി ദാബേഷത്തു വരെ ചെന്ന് യൊക്കാനെയിമിന് കിഴക്ക് അരുവി വരെ എത്തുന്നു. സാരിദിൽ നിന്ന് കിഴക്കോട്ടുള്ള അതിർത്തി കിസ്ലോത് താബോറിന്റെ അതിർത്തിയിലെത്തുന്നു. അവിടെ നിന്ന് ദബാറാത്തിലേക്കും തുടർന്ന് യഫിയ വരെയും എത്തുന്നു. അവിടെ നിന്ന് കിഴക്കോട്ട് പോയി ഗത്ത് ഹെഫറാലും എത്ത് കാസീനിലും എത്തി റിമോണിലൂടെ നെയായുടെ നേരെ തിരയുന്നു. വീണ്ടും വടക്ക് ഹന്നാത്തോണിലേക്ക് തിരിഞ്ഞ് ഇഫ്താഫേർ താഴ്വരയിൽ അവസാനിക്കുന്നു. കത്താത്ത്, നഹലാൽ, ഷിംറോൺ, ഇദാല, ബത്ലഹേം എന്നിവ ഉൾപ്പെടെ ആകെ 12 പട്ടണങ്ങളും അവയുടെ ഗ്രാമങ്ങളും ഉണ്ടായിരുന്നു. അവയുടെ ഗ്രാമങ്ങളുമാണ് സെബലൂൺ ഗോത്രത്തിന് കുടുംബക്രമമനുസരിച്ച് അവകാശമായി ലഭിച്ചത്. ഇസാക്കർ. ഇസാക്കർ ഗോത്രത്തിലെ കുടുംബങ്ങൾക്ക് 4-ാമത്തെ നറുക്കു വീണു. അവരുടെ പ്രദേശങ്ങൾ ജസ്രൽ, കെസുലോത്ത്, ഷൂനം, ഹഫാരായി, ഷിയോൻ, അനാഹരത്, റബീത്, കിഷിയോൻ, ഏബസ്, റേമത്ത്, എൻഗന്നീം, എൻഹദ്ദ, ബത്പാനസ് എന്നിവയായിരുന്നു. ഇതിന്റെ അതിർത്തി താബോർ, ഷഹാസുമ, ബർഷമേഷ് എന്നിവിടങ്ങളിൽ എത്തി ജോർദാനിൽ അവസാനിക്കുന്നു. അങ്ങനെ 16 പട്ടണങ്ങളും അവയുടെ ഗ്രാമങ്ങളും ഉണ്ടായിരുന്നു. ഇസാഗർ ഗോത്രത്തിന് കുടുംബക്രമമനുസരിച്ച് പട്ടണങ്ങളോടും ഗ്രാമങ്ങളോടും കൂടി ലഭിച്ച അവകാശമാണിത്. ആഷർ. ആഷർ ഗോത്രത്തിലെ കുടുംബങ്ങൾക്ക് 5-ാമത്തെ നറുക്കു വീണു. അവരുടെ ദേശം താഴെ പറയുന്നവയാണ്: ഹെൽക്കത്ത്, ഹലി, ബദേൻ, അക്ഷാഫ, അല്ലമ്മലക്, അമാദ്, മിഷാൽ. അതിർത്തി പടിഞ്ഞാറ് കാർമലും ഷിഹോർ ലിബ്നത്തും സ്പർശിക്കുന്നു. അത് കിഴക്കോട്ട് ബദ്ദാഗുനിലേക്ക് പോയി നെയ്യേലിനും ബത് എമേക്കിനും വടക്ക് ഇബ്താഹേർ താഴ്വരയും സെബലൂണും സ്പർശിക്കുന്നു. വീണ്ടും വടക്കോട്ട് പോയി കാബൂൾ, എബ്രൻ, റഹോബ്, ഹമ്മോൻ, കാന എന്നിടങ്ങളിലൂടെ മഹാനഗരമായ സീദോനിലെത്തുന്നു. പിന്നീട് അത് റാമായിൽ കോട്ടകളാൽ ചുറ്റപ്പെട്ട ടൈർ പട്ടണത്തിലെത്തി ഹൊസായിലേക്ക് തിരിഞ്ഞ് കടൽ വരെ എത്തുന്നു. മഹ്ലാബ്, അക്സീബ്, ഉമ, അഫേഖ്, റാഹോബ് എന്നിവയുൾപ്പെടെ 22 പട്ടണങ്ങളും അവയുടെ ഗ്രാമങ്ങളും അവർക്കുണ്ടായിരുന്നു. ആഷർ ഗോത്രത്തിന് കുടുംബക്രമമനുസരിച്ച് പട്ടണങ്ങളോടും ഗ്രാമങ്ങളോടും കൂടെ ലഭിച്ച അവകാശമാണിത്. നഫ്തലി. നഫ്തലി ഗോത്രത്തിലെ കുടുംബങ്ങൾക്ക് 6-ാമത്തെ നറുക്കു വീണു. അവരുടെ അതിർത്തി ഹേലഫിൽ സനാമിനിലെ ഓക്ക് വൃക്ഷങ്ങളുടെ ഇടയിൽ നിന്ന് തുടങ്ങി അദാമിനക്കബ്,
യബ്നിൽ എന്നിവിടങ്ങളിലൂടെ ലാക്കും കടന്ന് ജോർദാനിൽ എത്തുന്നു. അവിടെ നിന്ന് പശ്ചിമ ഭാഗത്തുള്ള അസ്നോത്ത് താബോറിലേക്ക് തിരിഞ്ഞ് ഹുക്കോക്കിലെത്തി തെക്ക് സെബുലൂണിനെയും പടിഞ്ഞാറ് ആഷേറിനെയും കിഴക്ക് ജോർദാന് സമീപം യൂദയായെയും തൊട്ട് കിടക്കുന്നു. കോട്ടയുള്ള പട്ടണങ്ങൾ സിദ്ദീം, സേർ, ഹമ്മദ്, റാഖത്ത്, കിന്നോരോത്ത്, ദമ, റാമ, ഹാസോർ, കേദിഷ്, എദ്രൈ, എൻ ഹാസോർ, ഈറോൺ, മിഗദ്ലേൽ, ഹോറെ, ബെത് അനാഥ്, ബെഷമേഷ് എന്നിവയാണ്. അങ്ങനെ ആകെ 19 പട്ടണങ്ങളും അവയുടെ ഗ്രാമങ്ങളും. നഫ്തലി ഗോത്രത്തിന് കുടുംബക്രമം അനുസരിച്ച് പട്ടണങ്ങളോടും അവയുടെ ഗ്രാമങ്ങളോടും കൂടി ലഭിച്ച അവകാശമാണിത്. ദാനിന്റെ ഗോത്രത്തിലെ കുടുംബങ്ങൾക്ക് 7-ാമത്തെ നറുക്കു വീണു. അവരുടെ അവകാശം താഴെ പറയുന്നതാണ്: സോറ, എഷ്താവോൾ, ഈർഷമേഷ്, ഷലാബിൻ, അയ്യലോൻ, ഇത്ല, എലോൻ, തിപ്ന, എക്രോൺ, എൽത്തക്കെ, കിത്വത്തോൻ, ബാലത്ത്, യേഹൂദ്, ബനേബറക്, ഗത്രിമോൺ, ജോബാക്ക് എതിർവശത്ത് കിടക്കുന്ന പ്രദേശവും മേയോർഖാൻ, റാക്കോൾ എന്നിവയും. തങ്ങളുടെ ദേശം നഷ്ടപ്പെട്ടപ്പോൾ ദാൻ ഗോത്രം ലേശമിനെതിരെ യുദ്ധം ചെയ്തു അത് പിടിച്ചടക്കിയും അവരെ നശിപ്പിച്ച് അത് സ്വന്തമാക്കിയും അവിടെ വാസമുറപ്പിച്ചു. പൂർവപിതാവായ ദാനിന്റെ ഓർമ്മ നിലനിർത്താൻ ലേശമിന് ദാൻ എന്നു പേരിട്ടു. ദാൻ ഗോത്രത്തിന് കുടുംബക്രമം അനുസരിച്ച് ഈ പട്ടണങ്ങളും അവയുടെ ഗ്രാമങ്ങളും അവകാശമായി ലഭിച്ചു. ഈ സ്ഥലമെല്ലാം അവകാശമായി വീതിച്ചു കഴിഞ്ഞപ്പോൾ ഇസ്രയേൽ മക്കൾ നൂനിന്റെ മകനായ ജോഷുവയ്ക്കും തങ്ങളുടെ ഇടയിൽ ഒരു ഭാഗം അവകാശമായി കൊടുത്തു. അവൻ ചോദിച്ച എഫ്രായീമിന്റെ മലമ്പ്രദേശത്തുള്ള തിമ്നത്ത് സേരാ പട്ടണം കർത്താവിന്റെ കൽപ്പനയനുസരിച്ച് അവന് കൊടുത്തു. അവൻ ആ പട്ടണം പുതുക്കി പണിത് അവിടെ വാസമുറപ്പിച്ചു. പുരോഹിതനായ എലയാസറും നൂനിന്റെ മകനായ ജോഷുവയും ഇസ്രയേൽ ജനത്തിന്റെ ഗോത്രത്തലവന്മാരും ഷീലോയിൽ സമാഗമ കൂടാരത്തിന്റെ കവാടത്തിൽ കർത്താവിന്റെ മുമ്പിൽ വെച്ച് വീതിച്ചു കൊടുത്ത അവകാശങ്ങളാണിവ. അങ്ങനെ അവർ ദേശവിഭജനം പൂർത്തിയാക്കി.